വെൽക്കം ടു ശ്രീലക്ഷ്മി സ്റ്റെനോ അക്കാഡമി. ഡിയർ സ്റ്റുഡൻസ്, അടുത്ത ലെസൺ ആൾട്ടർനേറ്റീവ് ഫോംസ് ആണ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ച ഹുക്ക്ഡ് ഫോമിൻ്റെ ചില ഫോംസ് രണ്ടെണ്ണം വീതമുണ്ട്. അതാണ് ആൾട്ടർനേറ്റീവ് ഫോംസ്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫെറ, വെറ, തെറ, തെറ, ഫെല്ല്, വെല്ല്. ഈ ആറെണ്ണമാണ് രണ്ട് ഫോം വീതം ഉള്ളത്. രണ്ട് ഫോം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫോമും റൈറ്റ് ഫോമും. ഈ ലെഫ്റ്റ് ഫോം, റൈറ്റ് ഫോം. വെറ, ലെഫ്റ്റ്, റൈറ്റ്. തെറ, ലെഫ്റ്റ്, റൈറ്റ്. അതുപോലെ തെറ, ഫെല്ല്, വലിയ ഹുക്കാണ്. ഫെല്ല് ലെഫ്റ്റ് ഫോം, റൈറ്റ് ഫോം. പിന്നെ തെറ, ലെഫ്റ്റ് ഫോം. വെല്ല്, വെല്ല്, ലെഫ്റ്റ് ഫോം, റൈറ്റ് ഫോം. ഈ രണ്ട് ഫോംസ് നമ്മൾ പ്രത്യേകം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതായത് രണ്ട് ഫോമും നമുക്ക് എഴുതാനായിട്ട് കൈക്ക് വഴങ്ങിയാൽ വേർഡ്സിൽ ചേർത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഓൾട്ടർനേറ്റീവ് ഫോംസ് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത്, ദർ ഈസ് ഇൻ ദ റൂൾ പറയാണ്, ദർ ഈസ് ഓൺലി വൺ ഫോം ഫോർ തെല്ല്. തെല്ലെന്ന് പറയുന്നതിന് ഒരൊറ്റ ഫോമേ ഉള്ളൂ, അത് ലെഫ്റ്റ് ഫോമാണ്. ലെഫ്റ്റ് കർവ് മാത്രമാണ് തെല്ലിനുള്ളത്. വെൻ സ്റ്റാൻഡിങ് അലോൺ, ദ ലെഫ്റ്റ് കർവ് ഫോർ ഫെർ, വെർ, തെർ ആർ യൂസ്ഡ് ഇഫ് യു വവൽ പ്രസീഡ്സ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് ഫോമുണ്ട്, ലെഫ്റ്റ് ഫോമും ഉണ്ട്, റൈറ്റ് ഫോമും ഉണ്ട്. അപ്പോൾ ഏതാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ലെഫ്റ്റ് ഫോം. വവൽ വരികയാണ്, ഇനീഷ്യലായിട്ട് വവൽ വരുന്ന വേർഡ്സിൽ നമ്മൾ ലെഫ്റ്റ് ഫോമാണ് എടുക്കേണ്ടത്. അപ്പോൾ അഫ്രൈ എന്ന് പറയുമ്പം ആ എന്നുള്ള വവൽ വരുന്നുണ്ട്, അപ്പോൾ ലെഫ്റ്റ് ഫോം. ഫ്രേ എന്ന് പറയുമ്പം ഇനീഷ്യലായിട്ട് വവൽ ഇല്ല, സോ റൈറ്റ് ഫോം. ഈതർ വവൽ വരുന്നത് കൊണ്ട് ലെഫ്റ്റ് ഫോം. ത്രീ എന്ന് പറയുന്നതിന് വവൽ വരുന്നില്ല, സോ റൈറ്റ് ഫോം. ഇങ്ങനെ വേണം എടുക്കാൻ. വെൻ സ്റ്റാൻഡിങ് അലോൺ ആണ് ഈ റൂൾ വരുന്നത്, ഒരു സ്ട്രോക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്. അടുത്തത്, വെൻ ജോയിൻ ടു അനദർ സ്ട്രോക്ക് വിച്ച് ഗീവ്സ് ദ ഈസിയർ ജോയിനിങ്. ഇത് വേറൊരു സ്ട്രോക്ക് ഒരു ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഏതാണ് ഈസിയറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ഫോമാണ് എടുക്കുന്നത്. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഈസി ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഫോമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലും പ്രിഫറൻസ് വരുന്നത് റൈറ്റ് ഫോമിനാണ്. ദെൻ ഫ്രൈഡേ, ലെഫ്റ്റ് ഫെർ ഡി, ഫ്രൈഡേ. വെർച്യു, അതുപോലെ ലെഫ്റ്റ് ഫോം. ഫ്രെയിം എന്ന് പറയുമ്പോൾ റൈറ്റ് ഫോമാണ്. എമ്മിന് മുന്നേ വരുന്ന ഫെർ എന്ന് പറയുന്നത് അതാണ് കൺവീനിയൻ്റ് ആയിട്ട് പിന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നത്. അടുത്തത്, ദ റൈറ്റ് കർവ്സ് ആർ യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ സ്ട്രൈറ്റ് അപ്സ്ട്രോക്സ് ആൻഡ് ഹൊറിസോണ്ടൽസ്. റൈറ്റ് ഫോംസ് കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് കഴിഞ്ഞിട്ടും പിന്നെ അപ്സ്ട്രോക്ക്, റൈറ്റ് അപ്സ്ട്രോക്ക് കഴിഞ്ഞിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാവിൽ എന്ന് പറയാം കെ ഹൊറിസോണ്ടൽ സ്ട്രോക്ക്, അത് കഴിഞ്ഞ് വെല്ല്, റൈറ്റ് വെല്ലാണ്. നേവൽ എന്ന് കഴിഞ്ഞ് റൈറ്റ് വെല്ല്. റൈഫിൾ അത് അപ്സ്ട്രോക്കാണ്, അപ്പോൾ റേ കഴിഞ്ഞിട്ട് റൈറ്റ് വെല്. അതുപോലെ വേ, വി വിൽ, വേ കഴിഞ്ഞിട്ട് റൈറ്റ് വെല്. ഇങ്ങനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിലും നമുക്ക് ലെഫ്റ്റ് ഫോം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് കേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ആഫ്റ്റർ സ്ട്രൈറ്റ് അപ്സ്ട്രോക്സ് ഓർ ഹൊറിസോണ്ടൽസ്. ഈ ഹൊറിസോണ്ടൽ സ്ട്രോക്കും അപ്സ്ട്രോക്കും വരുന്നിടത്ത് റൈറ്റ് കേഴ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓൾ അതർ കേസസ് ലെഫ്റ്റ് കർവ്. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിനും നമുക്ക് ലെഫ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, ഫെല്ല്, ഫ്ലോ. ആ ഫ്ലോ എന്ന് പറയുമ്പോഴും ലെഫ്റ്റാണ്. ഫ്ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റാണ്. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ബാക്കി സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക് യു.